ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീണ്ടും അതുപോലെ കുറച്ച് മൂവീസ് അപ്ഡേറ്റ് ഒക്കെ അടയാൻ വന്നിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിലോട്ട് പോകാം ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആൻറണി ജോജോ ജോർജ് നായനായിട്ടുള്ള ജോഷി സാർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ആൻ്റണി പുറഞ്ചുമാറിയം ജോസ് ആ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എക്സ്ട്രാ ആയിട്ട് നമ്മുടെ കല്യാണി പ്രിയദർശനം കൂടി ഈ സിനിമയിൽ ഉണ്ട് അപ്പം ഈ ചിത്രം ഡിസംബർ ഒന്നിനാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്ന് മൂന്ന് പതിനൊന്നിന് ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ വരാൻ പോകുന്നുണ്ട് ഒരു മാസ് എന്റർടൈൻമെന്റ് ചിത്രമായിട്ടാണ് ഈ ചിത്രം വരുന്നത് പൊറിഞ്ചു മറിയം ജൂസ് പോലെ ഒരു ഹിറ്റ് ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ദിലീപ് ഏട്ടൻ്റെ പുതിയൊരു ചിത്രത്തിന്റെ പേരാണിത് ഏർ വിനീത് ശ്രീനിവാസന്റെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറും ധനഞ്ജയ് ശങ്കർ അദ്ദേഹമാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇതിൽ ജനപ്രിയ നായനോടൊപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനും പ്രധാന വിഷത്തിൽ എത്തുന്നുണ്ട് കൂടാതെ നമ്മുടെ പ്രണവ് മോഹൻലാൽ ഒരു അതിഥി വേഷത്തിലും എത്തുന്നുണ്ടെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഈ ചിത്രം ഒരു കോമഡി എൻ്റർടൈൻമെന്റ് ആയിട്ടാണ് ഒരുങ്ങുന്നത് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ജനുവരിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആരംഭിക്കാൻ പോകുന്നു അതാണ് ഈ സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ദളപതി സിക്സ്റ്റി എയ്റ്റ് ചിത്രത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് തുർക്കിയിലാണ് സിക്സ്റ്റി എയ്റ്റിൻ്റെ ടീമെല്ലാം തുർക്കിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ആ ചിത്രത്തിൻ്റെ തേർഡ് ഷെഡ്യൂൾ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് അതുപോലെ അതുപോലൊപ്പം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും അതുപോലെ പേരും ചിത്രത്തിൻ്റെ പേരും ഈ ഡിസംബർ ഒന്നാം തീയതി ഡിസംബർ അല്ലല്ലോ ജനുവരി ഒന്നാം തീയതി ന്യൂ ഇയർ അന്ന് പുറത്തുവിടുന്നതായിരിക്കും അതായത് നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വരുന്നത് ഒരു ലൂപ്പ് സിനിമ അതായത് ടൈം ട്രാവൽ പോലെ അതുപോലത്തെ ഒരു സയന്റിഫിക് സിനിമയായിട്ടാണ് വരുന്നത് വെങ്കിറ്റ് പ്രഭുവിന്റെ മാനാട് സിനിമ പോലെ അതും ഒരു ലൂപ്പല്ലേ ഏകദേശം അതുപോലെയൊക്കെ വരുന്ന ഒരു സിനിമ ആയിരിക്കും എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമുക്ക് എന്തായാലും കാത്തിരിക്കും പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അമർ അക്ബർ അന്തോണിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ഭയങ്കര ഹിറ്റായ ഒരു മൂവിയായിരുന്നു ആയിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് ഇവരാണ് തിരക്കഥ എഴുതി നാദൃശ്യായിരുന്നു സംവിധാനം ചെയ്യുന്നത് ഈ ടീം വീണ്ടും ഒന്നിക്കുന്നു ടീം ഒന്നിക്കുന്ന ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് സീക്വലായിട്ട് പുതിയ ചിത്രം വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എപ്പോൾ തുടങ്ങുമൊന്നും നമുക്കറിയത്തില്ല സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് ചിലപ്പം അടുത്ത വർഷം ലാസ്റ്റ് ഷൂട്ടിംഗ് ആരംഭിക്കും എന്നൊക്കെയാണ് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അത് ഒഫീഷ്യലല്ല നമുക്കെന്തായാലും ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം നല്ലൊരു പടം ആയിരുന്നല്ലോ ആർ ബാറൻ നല്ല മൂന്ന് പേരും കൂടെ നല്ല രീതിയിൽ ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു എന്തായാലും നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കാം പിന്നെ ഇന്നലെ നമ്മുടെ മമ്മൂക്കയുടെ പുതിയ ചിത്രമായ ടർബോയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്ത് ഒരു രക്ഷയില്ല കേട്ടോ വന്ന് വന്ന് ഞെട്ടിക്കുക പോവുക അടുത്ത പടം വരുവോ എത്ര പടം അത് ഞെട്ടിക്കുക വീണ്ടും അടുത്ത പടമായിട്ട് വരുവോ ഇങ്ങനെ പുള്ളേക്കൊണ്ടേ വരത്തുള്ളൂ ഈ സമയത്തും അതായത് ഇങ്ങനെ തുടങ്ങി എൺപത് എൺപത് കാലഘട്ടത്തിൽ തുടങ്ങി ആ ഞെട്ടി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കും രക്ഷയില്ലാട്ടോ മനുഷ്യൻ എന്തായാലും ടർബോയുടെ ലുക്ക് മാസ് കിടക്കുന്നു മാസ് എന്ന് പറഞ്ഞ ഇതാണ് അത്യം പറയാലോ ദുൽഖർ ഫാൻസ് എന്നോടൊന്നും തോന്നരുത് പുള്ളിയോട് പറ ഇതൊക്കെ കണ്ടുപഠിക്കാൻ അന്ത അച്ഛനല്ലേ ഒന്ന് കണ്ടുപിടി മാസൊക്കെ ഇതാണ് ജസ്റ്റ് വന്ന വണ്ടിയിലോടെ വന്നിരുന്ന നോട്ടോ സെറ്റ് ഇനി രക്ഷയില്ല പിന്നെ ടർബോ ഇപ്പം ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ബുക്കാണ് എന്താ പറയാ വൈശാഖ് മിഥുൻ മനോൽ തോമസ് തിരക്കഥാണ് അതാണ് മിഥുൻ മനോൽ തോമസ് വൈശാഖിന്റെ കഴിഞ്ഞ പടം മോൺസ്റ്റർ നമുക്ക് അത്രയ്ക്ക് പ്രതീക്ഷ തന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്നൊരു രീതിയിൽ പൊളി തന്നെയാണ് പിന്നെ മിഥുൻമാനൊരു തോമസിന്റെ തിരക്കഥ പിന്നെ മമ്മൂട്ടി കമ്പനി ബ്രാൻഡായി മാറിയ മമ്മൂട്ടി കമ്പനി വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് തരുന്ന ഒരു സിനിമ എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരു കോമഡി മാസ് ആക്ഷൻ എന്തായാലും വരട്ടെ ഇതിൻ്റെ ഇനി ടീസറും ട്രെയിലറും ഒക്കെ വരാൻ കിടക്കുവാണ് എൻജോയ് ചെയ്യാം പൊളിക്കാം ഇനി വരാൻ പോകുന്നത് ഒന്ന് കുറച്ച് ക്വാണ്ടിറ്റി അപ്ഡേറ്റിനെ കുറിച്ചാണ് ആദ്യം തന്നെ ബാന്ദ്ര ദിലീപ് ദിലീപേട്ട നയനായിട്ടുള്ള അരുൺ ഗോപി സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണ തിരക്കഥ എഴുതിയ ചിത്രമായിരുന്നു ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു മുപ്പത് കോടി മുപ്പത്തഞ്ച് കോടിക്ക് അടുത്ത് ബഡ്ജറ്റുള്ള ചിത്രത്തിന് വളരെ അഞ്ചു കോടിക്ക് താഴെയൊക്കെ ഉള്ളു കളക്ഷൻ കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ചിത്രത്തിന്റെ ഒട്ടിട്ടിയ അവകാശം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് ക്രിസ്മസ് പ്രമാണിച്ചായിരിക്കും ഇത് ഡിസ്നി പ്ലസിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പിന്നെ ഒരു ഓട്ടിൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ജപ്പാൻ കാർത്തിയുടെ ഇരുപത്തഞ്ചാമത്തെ ചിത്രമായിരുന്നു അതും വലിയ പരാജയം സംഭവിച്ചൊരു മൂവിയാണ് ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ഡിസംബർ എട്ടിനോ ഒമ്പതിനോ ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള എട്ടിനോ ഒമ്പതിനോ ഈ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് കാർത്തിയുടെ പടം തിയേറ്ററിൽ പോയി കാണാത്തൊരു ഒറ്റയിൽ വന്നു കാണുക അതുപോലെ തന്നെ ജിഗർദാണ്ട ജിഗർദാണ്ടുവലക്സ് ഈ ചിത്രം ഗംഭീര വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ ഒ ടി ഡി അവകാശവും നെറ്റ്ഫ്ലിക്സ് ഉള്ളത് ഇത് ഡിസംബർ പത്തിന് ഒ ടി ടിയിൽ വരുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല ഇതും ഗംഭീരമായ റിപ്പോർട്ടുകൾ കിട്ടിയ ഒരു പടമാണ് എനിക്ക് തോന്നുന്നു ഡിസംബർ പത്തിന് തന്നെ ഇത് ഒ ടി ടിയിൽ വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ക്രിസ്മസ് ആ ഒരു രീതിയിലായിരിക്കണം എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഇന്നത്തെ അപ്ഡേറ്റുകളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ